Welcome back to our channel Farha's Vlog. அப்ப இன்ன வந்துட்டுள்ளது எழுப்பத்தில் உண்டாக்கன் பட்டிட்டுள்ள ஒரு ஈவினிங் ஸ்நாக் ரெசிபி ஆயிட்டான. அப்ப அது എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം. அப்ப இன்ன നമ്മൾ ഉണ്ടാക്കാൻ போறது സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ബ്രെഡ് ഉണ്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് ഉണ്ടാന്നൊക്കെ പറയാം. അപ്പ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അപ്പ ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ബ്രെഡ് വേണം. ഇത് ഏകദേശം ഒരു കൂട് ബ്രെഡിന്റെ അടുത്തുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, ആവശ്യത്തിന് തേങ്ങ, പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡൊക്കെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 12 പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ചെറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഏലക്കായി ആഡ് ചെയ്ത് കൊടുത്തു, ഏലക്ക പൊടിച്ചത്. നെക്സ്റ്റ് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. മുട്ട ആഡ് ചെയ്ത് കൊടുത്തു. ഇനി പഞ്ചസാര കുറച്ച് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഓരോ ബോൾസാക്കി മാറ്റിയെടുക്കണം. ഒരു മീഡിയം വലുപ്പത്തിൽ ബോൾസാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി, നന്നായിട്ട് മുങ്ങി പൊരിയണമെന്നില്ല. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം അരച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണുമ്പോഴേക്കും ബൈ, ടേക്ക് കെയർ.